ഹമാസ് ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയ അമ്പത് പേരെ വിട്ടയക്കുന്നതിന് പകരമായി ഗാസിയിൽ തുടരുന്ന യുദ്ധത്തിൽ നാല് ദിവസത്തെ താൽക്കാലിക വിരാമം ഉൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സർക്കാർ ബുധനാഴ്ച രാവിലെ അംഗീകാരം നൽകി അതേസമയം ഞങ്ങൾ യുദ്ധത്തിലാണെന്നും ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നതുവരെ ഹമാസിനെ നശിപ്പിക്കാനും എല്ലാ തടവുകാരെയും തിരികെ കൊണ്ടുവരാനും യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് നുഴഞ്ഞുകയറ്റതിനിടെ ഭീകരർ പിടികൂടിയ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലധികം ആളുകളിൽ അമ്പത് പേരെ വിട്ടയക്കുന്നതിന് പകരമായിട്ടാണ് നാലു ദിവസത്തെ ഭാഗിക വെടിനിർത്തൽ അതിനുശേഷം വെടിനിർത്തൽ തുടരുന്ന ഓരോ ദിവസവും പകരമായി പത്ത് ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തലിനുള്ള പ്രസ്തുത തീരുമാനം ദുഷ്കരമായ ഒന്നായിരുന്നുവെന്നും എന്നാൽ അതാണ് ശരിയെന്നും യോഗത്തിന് തുടക്കത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നും ഗാസിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും നെതന്യാഹു പറഞ്ഞു താനും യുദ്ധ ക്യാബിനറ്റും കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ കുടുംബവുമായി നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹം അനുസ്മരിച്ചു ബന്ധുക്കളുടെ തിരിച്ചുവരവ് പവിത്രവും പ്രാഥമികവുമായി ദൗത്യമാണെന്നും അത് പൂർത്തിയാക്കുമെന്നും അവർക്ക് ഉറപ്പ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി ഈ യുദ്ധത്തിന് ഘട്ടങ്ങളുള്ളതുപോലെ ബന്ധുക്കളുടെ തിരിച്ചുവരവും ഘട്ടങ്ങളായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കരാർ ഐ ഡി എഫിനെ തുടർ യുദ്ധത്തിന് കൂടുതൽ നന്നായി തയ്യാറെടുക്കാൻ അനുവദിക്കും സൈനികരുടെ ജീവനോ രഹസ്യാന്വേഷണ ശേഖരണ സംവിധാനത്തിനോ ഈ കാലഘട്ടത്തിൽ ഒരു ദോഷവും സംഭവിക്കില്ലെന്നും നതന്യാഹു പറഞ്ഞു തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിലെ വെടിനിർത്തലിന് പകരമായി ആദ്യ നാല് ദിവസത്തിനുള്ളിൽ അമ്പത് ബന്ദികളെ മോചിപ്പിക്കും നാൽപ്പത് കുട്ടികളും അമ്മമാരും ബന്ദികളാക്കപ്പെട്ടിരുന്നു അംഗീകരിക്കപ്പെട്ട ഇടപാടിൽ മുപ്പത് കുട്ടികളും എട്ട് അമ്മമാരും മറ്റ് പന്ത്രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു വെടിനിർത്തലിൻ്റെ ദിവസങ്ങളിൽ ബന്ദികളെ ചെറിയ ഗ്രൂപ്പുകളായിട്ടാകും മോചിപ്പിക്കുക സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്ന നൂറ്റി അമ്പതോളം പാലസ്തീൻകാരെ ഇസ്രായേലും കരാർ പ്രകാരം വിട്ടയക്കും എന്നാൽ നേരിട്ട് ഭീകരാക്രമണങ്ങളിൽ ഏർപ്പെട്ടവരെ ആരെയും വിട്ടയക്കില്ല